ഹായ് ഹലോ ട്വിൻഗേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതൊരു ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പിംഗ് ജോബായിട്ടാണ്. അപ്പൊ ടൈപ്പിംഗ് ജോബ് എന്ന് കേൾക്കുമ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ടൈപ്പിംഗ് ജോബിന്റെ വെബ്സൈറ്റ്സ് പോലെയല്ല, ഒത്തിരി ഡിഫറൻസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഈ സൈറ്റിന്റെ അകത്ത് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് നിശ്ചയിക്കാം. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് വന്നിട്ട് നിങ്ങൾ എത്ര കാര്യങ്ങളാണ് കൂടെ എത്ര വേർഡ്സ് ആണ് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. മറ്റുള്ള വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തെ പ്രശ്നം വന്നിട്ട് നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ്, ഗ്രാമർ ടെസ്റ്റ്, അതുപോലെ തന്നെ അപ്രൂവ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അത് നമുക്ക് അവർ മെയിൽ അയച്ചാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ടൈപ്പിംഗ് ജോബിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് പറ്റും അത് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ജോബ്സ് പോലെ തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാം കൊണ്ടും നല്ല ഒരു ടൈപ്പിംഗ് ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് നിങ്ങൾ ഇതുപോലത്തെ ഒരു ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, ജസ്റ്റ് സൈനപ്പ് ചെയ്യാം, ദെൻ അപ്പോൾ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അതുപോലെ ഇതുവരെ ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ലൈവ് ആയിട്ടുള്ള വർക്കിംഗ് വീഡിയോയും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓളിന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. പറയാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പിംഗ് ജോബിനെ കുറിച്ചിട്ടാണ്. കണ്ടന്റ് ഗ്യാദർ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റ് ടൈപ്പിംഗ് ജോബ്സിന് അപേക്ഷ നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ വന്നിട്ട് ഒന്നാമത്തെ ഡിഫറൻസ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കണ്ടൻറ്റിന് എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടാന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ വേർഡ്സ് അനുസരിച്ച് എത്ര എമൗണ്ട് ആണ് നമുക്ക് ആ ഒരു ആർട്ടിക്കിളിന് കിട്ടാന്നുള്ളത് നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു ടൈപ്പിംഗ് ജോബ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റോ അതല്ലെങ്കിൽ അങ്ങനത്തെ റൈറ്റിംഗ് ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ഈ ഒരു സൈറ്റിൻ്റെ അകത്തില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യുക, ദെൻ ടൈപ്പ് ചെയ്യുക, നമുക്ക് അതിൻ്റെ അകത്ത് റേറ്റ് കാണാം. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര റേറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 750 രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 750 രൂപയുടെ ആർട്ടിക്കൾ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതായത് എന്ത് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈപ്പ്ഡ് കണ്ടൻറ്റ് കെടുക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. റിവ്യൂ ആണോ, അതല്ലെങ്കിൽ പെൻഡിങ് ആണോ, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് അപ്രൂവ് ആയോ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് കണ്ടൻറ്റ് ഗ്യാദർ എന്ന് പറയുന്നത്. ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിലും യുണീക്ക് കണ്ടൻറ്റ് നിങ്ങളുടെ ഓൺ കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാത്തവരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. കാരണം ഒത്തിരി കാറ്റഗറീസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ വരെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ പൈസ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. മൊബൈൽ ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പിംഗ് ജോബും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ലൈവായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ്, അതുപോലെ എങ്ങനെ ഒരു കണ്ടൻറ്റ് സബ്മിറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടൈപ്പിംഗ് ജോബ് നോക്കുന്നവരാണെങ്കിൽ, ഇതുപോലത്തെ ഒരു സിമ്പിൾ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് 100% യുണീക്ക് ആയിരിക്കണം. യുണീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം നമ്മുടെ ഓൺ യുണീക്ക് കണ്ടൻറ് ആയിട്ട്. അതെങ്ങനെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ ഈ ഒരു സൈറ്റിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് വായിക്കുക. ദെൻ മുകളിൽ സൈനപ്പ് എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സൈനപ്പ് പ്രൊസീജിയറാണ് വരുന്നത്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. അക്കൗണ്ട് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് റൈറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ യൂസർ നെയിം ഒരെണ്ണം കൊടുക്കുക, ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, ദെൻ ഡിജിറ്റ്സോ ലെറ്റേഴ്സോ എന്തെങ്കിലും മിക്സ് ചെയ്തുള്ള ഒരു നെയിം കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതിലോട്ടായിരിക്കും വെരിഫിക്കേഷൻ മെയിൽ വരുന്നുണ്ടായിരിക്കുക. പിന്നെ കൊടുക്കേണ്ടത് പാസ്വേഡാണ്. അതിനുശേഷം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ച് അറിഞ്ഞെന്നുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതിനുശേഷം ഈ ഒരു ബോക്സിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കൊടുത്ത മെയിലിലോട്ട് ഇങ്ങനെ തന്നെ ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ
ഒരു കൺഫർമേഷൻ മെയിൽ വരും ഇവിടെ കൊടുത്തിരിക്കുന്ന വെരിഫൈ ഇമെയിൽ അഡ്രസ് എന്നുള്ള ടാബിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ നിങ്ങൾ ഈ ഒരു കണ്ടന്റ് ഗ്യാദർ എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലോട്ട് എത്തുന്നതായിരിക്കും അവിടെ ദെൻ നിങ്ങൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പിംഗ് ജോബിൻ്റെ ഈ ഒരു കണ്ടന്റ് ഗ്യാദറിൻ്റെ വെബ്സൈറ്റ് വന്നിട്ട് അപ്പോൾ മറ്റുള്ള ടൈപ്പിംഗ് ജോബ് പോലെയല്ല നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ റിക്വസ്റ്റ് പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഫസ്റ്റ് തന്നെ പോയിട്ട് നിങ്ങൾ പ്രൊഫൈൽ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാത്ത ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ റെഫറൽ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവർ റെഫർ ചെയ്യാം പക്ഷേ അവർ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അകത്ത് അപ്രൂവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് റെഫറൽ ബോണസ് കിട്ടത്തുള്ളൂ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇവിടെ ആദ്യം തന്നെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക ദെൻ പേയ്മെൻറ്റ് വൺസ് വരുവാണെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാം വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് മുൻപേ തന്നെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ യൂസർ നെയിം കാണാനായിട്ട് പറ്റും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റൈറ്റർ ഗൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഗൈഡ് ലൈൻസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മൈ മാർക്കറ്റ് പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രൈസ് കാണാനായിട്ട് പറ്റും റേറ്റിംഗ് കാണാം അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിളിൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെ അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്മിറ്റ് ന്യൂ ആർട്ടിക്കിൾ എന്നുള്ളൊരു ടാബ് ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ വരുന്നൊരു മെസ്സേജാണ് അതായത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുൻപേ റൈറ്റർ ഗൈഡ് എന്നുള്ള ഓപ്ഷൻ വായിച്ച് നോക്കുക അതിൻ്റെ അകത്ത് അവരെങ്ങനെയാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ റിജക്റ്റ് ആയി പോവും ദെൻ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറിയാണ് അതായത് എന്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ദെൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് നിങ്ങൾക്ക് പെർ വേർഡിന് എത്ര രൂപ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആർട്ടിക്കിളിന് നിങ്ങൾക്ക് വില നിശ്ചയിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയാണ് INR എമൗണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ $1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 രൂപയാണ് അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് $2 INR എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ എമൗണ്ടിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 0.03 ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഇഷ്ടമുള്ള പ്രൈസ് നിങ്ങൾക്ക് പെർ വേർഡിന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഹെൽത്തി ഈറ്റിംഗ് വെയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങളിവിടെ കൊടുക്കുക ദെൻ നെക്സ്റ്റ് ഈ ഒരു ടൈറ്റിലിനെ കുറിച്ചിട്ട് നിങ്ങളിവിടെ കൊടുക്കുന്ന ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് ഒരു 2-3 sentences നിങ്ങൾ ഇവിടെ കണ്ടൻറ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അതായത് എന്താണ് നിങ്ങളുടെ ഈ ഒരു കണ്ടൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ഫ്യൂ സെൻറ്റൻസിൽ കൊടുക്കുക ദെൻ നിങ്ങളുടെ മാറ്റർ ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാരഗ്രാഫ് തിരിച്ച് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രാമർ ദെൻ പാരഗ്രാഫിൻ്റെ ആ ഒരു ഫസ്റ്റ് ലൈൻ ക്യാപിറ്റൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ ഇംഗ്ലീഷ് ഗ്രാമർ നോട്ട് ചെയ്തിട്ട് വേണം അതൊക്കെ റൈറ്റർ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ ഇവിടെ കണ്ടൻസ് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം അത് ജസ്റ്റ് നിങ്ങൾക്കുള്ള ഒരു നോട്ടീസ് പോലെ കൊടുത്തിരിക്കുന്നതാണ് വേണമെങ്കിൽ വായിച്ച് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക ടൈപ്പ് ചെയ്യാത്ത അറിയാത്തവർ എന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മാറ്ററിനെ കുറിച്ചിട്ടാണോ ടൈപ്പ് ചെയ്യുന്നത് ഒരു മൂവിയുടെ റിവ്യൂ ആയാലും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് ആയാലും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ന്യൂസ് ആയാലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെൽത്തി ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഹെൽത്തി ഡയറ്റ് എന്നാണ് അപ്പോൾ ഹെൽത്തി ഡയറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ആർട്ടിക്കിൾസ് വരും അതിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ് സെലക്ട് ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന അത് ജസ്റ്റ് കോപ്പി ചെയ്യുക ദെൻ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് spinbot.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ടെക്സ്റ്റ് എന്ന് കാണാം അപ്പോൾ അവിടെ കോപ്പി ചെയ്തത് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഗൂഗിളിൽ നിന്നുള്ള എക്സാക്റ്റ് ആ ഒരു സംഭവം ഇവിടെ വരുന്നതായിരിക്കും എത്ര വേർഡ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ദെൻ നിങ്ങളുടെ ഓൺ കണ്ടൻറ്റായിട്ട് റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു പസില് ഫില്ല് ചെയ്യാൻ പറയും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു റെഡ് കളർ ആരോ മാർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺ റീറിട്ടൺ കണ്ടൻറ്റായിട്ട് ഇവിടെ ഇതുപോലെ വരുന്നുണ്ടായിരിക്കും ഇവിടെ താഴെ വന്നിട്ട് ഇത് കോപ്പി ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഈ ഒരു കണ്ടൻറ് 100% യുണീക്ക് ആയിരിക്കും ഗൂഗിളിൽ നിന്നൊന്നും അവൈലബിൾ ആയിരിക്കില്ല നിങ്ങളുടെ ഓൺ യുണീക്ക് കണ്ടൻറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അതിവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിന് എത്രയാണോ എമൗണ്ട് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ താഴെ വിസിബിളായിട്ട് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 399 words ഉണ്ട് അക്സെപ്റ്റഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് 2500 words വരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ 250 words ആണ് മിനിമം വന്നിട്ട്
ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളിന് എനിക്ക് അത് അപ്രൂവ് ആവുകയാണെങ്കിൽ എനിക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് വന്നിട്ട് $11 ഏകദേശം $12 അടുത്ത്. അപ്പോൾ $10 എന്ന് പറഞ്ഞാൽ ₹750. അപ്പോൾ ഏകദേശം ഒരു 1000-ന്റെ ആ റേഞ്ചിൽ എനിക്ക് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ടൻറ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ 2500 വേർഡ്സേ പറ്റുള്ളൂ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആ റേഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് അവരത് കട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എമൗണ്ട് കാണാം. ഇനി ഇവിടെ നിങ്ങൾ പെർ വേർഡിൻ്റെ പ്രൈസ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം, എത്ര ആർട്ടിക്കിൾസ് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. ഓരോന്നിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റാറ്റസ് കാണാം, എവെയ്റ്റിംഗ് സ്റ്റാഫ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാഫിക് കൂടുതലായതുകൊണ്ട് ഒത്തിരി ആർട്ടിക്കിൾസ് ഇവർക്ക് കിട്ടുന്നത് കാരണം ഇവർ റിവ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് കാണാം. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ എത്രയാണോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിളിൻ്റെ പ്രൈസ്, ഈ ഒരു പ്രൈസ് നിങ്ങളുടെ വാലറ്റിലോട്ട് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ദെൻ ഇവിടെ പോയിട്ട് റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. $20 ആകുമ്പോഴാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ $1 ഫീ ആയിട്ട് ഈ ഒരു സൈറ്റ് ഈടാക്കുന്നതായിരിക്കും. നമുക്കിവിടെ കറൻറ്റ് ബാലൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇവിടെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് വരുന്നത് പേയ്പാൽ ആണ്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നത്, ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പേയ്പാലിന് ഇമെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന പേയ്പാലിൻ്റെ ആ ഒരു ഐഡിയിലോട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു വാല്യൂ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കണ്ടൻറ് ഗ്യാദർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ടൈപ്പിംഗ് ജോബിൻ്റെ പ്രത്യേകത വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ജോബിനനുസരിച്ച് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ജോബിനനുസരിച്ച് നമുക്കിവിടെ റേറ്റിംഗ്സ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂസിലും ചേഞ്ച് ഉണ്ടായിരിക്കും. ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് ബ്രോൺസ് ഓപ്ഷനിലാണ്. അത് ഓരോ തവണ ഓരോരുത്തർ റേറ്റ് ചെയ്യുന്നത് വഴി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിവിടെ ഫോളോവേഴ്സിനെ കിട്ടും, നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റും കിട്ടും. അപ്പോൾ എല്ലാവരും അപ്രോച്ച് ചെയ്യുക, നല്ലൊരു ടൈപ്പിംഗ് ജോബിൻ്റെ വെബ്സൈറ്റ് ആണ്. തീർച്ചയായിട്ടും പല പല കണ്ടൻസിൻ്റെ കാറ്റഗറീസിലുള്ള കണ്ടൻസ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.